Hello and welcome to my channel In the Kitchen with Bindu. Appo ellarum sukhamayittum surakshitharayittum irikkunnu ennu vicharikkunnu. Appo innathe nammude video ennu parayunnathu njangal actually ee Christmas tree idoru original like fresh Christmas tree aanu idu nammal vaangan poyidum idu kattiyan vendittana povan uddeshichathu. Appo adu njangal poya sthalavum avadte korchu kaalchalum okke aanu ulpeduthittullathu. Appo njangal poya sthalathinte peru ibidu nedeshara 1.5 manikkur dooriyana pinetreebarn ennu parayna sthalathu avadte aa baanu aanu njangal vaangan അവിടെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് പിന്നെ അതുപോലെ ആമിഷ് ആളുകൾ ഉണ്ടാക്കുന്ന ഫർണിച്ചർ വെക്കുന്ന ഒരു കടയുണ്ട് അപ്പൊ അവരുടെ ആ കടയ്ക്കകത്ത് ഒരു റൂമും അതായത് ഇപ്പം ലിവിംഗ് ഫർണിച്ചർ ലിവിംഗ് റൂം ഫർണിച്ചർ ഉള്ളതുണ്ട് ഫാമിലി റൂം ഉള്ളതുണ്ട് ഡൈനിങ് റൂം ഉണ്ട് ബെഡ്റൂം ഉണ്ട് ഓരോ റൂമിലെ ഫർണിച്ചറിലും അവർ ഓരോ കളറിലുള്ള ക്രിസ്മസ് ട്രീ ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പൊ അവിടുത്തെ കുറച്ച് ഇന്റീരിയർ കാഴ്ചകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയ ദിവസം ഒരു ഇഞ്ച് സ്നോയെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അത്രയും ദൂരം പോയത് കാരണം ഒത്തിരി ഹില്ലി ഏരിയ ആണ് അപ്പോൾ ഒത്തിരി റോഡ്സ് ഒത്തിരി മോശമായിരുന്നു പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ പോയപ്പോൾ മുതൽ തിരിച്ചു വരുന്നിടം വരെ സ്നോ ആയിരുന്നു അത് തന്നെയുമല്ല 8-9 ഇഞ്ച് സ്നോ നമുക്കന്ന് കിട്ടുകയും ചെയ്തു അപ്പോൾ അപ്പോൾ പോയ വഴികളും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പം വെട്ടാൻ വേണ്ടി പോയപ്പോൾ അത് നിറച്ച് സ്നോ ആയതുകൊണ്ടും നമുക്ക് രണ്ടുപേർക്കും കൂടി വെട്ടിക്കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും അവർ വെട്ടിത്തരും വേണമെങ്കിൽ പക്ഷെ അത് ഒത്തിരി സ്നോ വീഴുന്ന ഒരു സമയത്തായിരുന്നു ഉച്ച സമയത്തായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നെ അപ്പൊ ആ അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് വെട്ടാനായിട്ട് സാധിച്ചില്ല അപ്പൊ ഒരു പ്രീ കട്ട് ട്രീ നമ്മൾ വാങ്ങുകയാണ് ചെയ്തത് അപ്പൊ അവർ എങ്ങനെയാണ് നമുക്കത് പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി തന്നതെന്നൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ അപ്പോൾ ഇനി ഒട്ടും താമസിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി നമ്മൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത് ഹസ്ബൻഡിനും മകനൊക്കെ അമ്മാവിന് ക്ലാസ് ഉണ്ടായിരുന്നു ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ആക്ച്വലി തലേദിവസമാണ് പോകാനിരുന്നത് അന്ന് ചില അസൗകര്യങ്ങൾ കൊണ്ട് പോകാൻ സാധിച്ചില്ല പക്ഷേ ഇന്ന് ഇറങ്ങിയപ്പോൾ മുതൽ സ്നോ ആയിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോകുന്ന വഴികളാണിത് മെയിൻ ഹൈവേയിൽ ഏകദേശം 1 മണിക്കൂറോളം പോയതിന് ശേഷം പിന്നെ ഒരു 30 മിനിറ്റ്സോളം നമ്മൾ വൺ ലൈൻ റോഡുകളാണ് കൺട്രി റോഡ്സാണ് കൂടുതലും അപ്പോൾ അങ്ങനെയുള്ള റോഡുകൾ അത്രയ്ക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ളത് തന്നെയല്ല പിന്നെ ഇപ്പോൾ സ്നോ ദേ വീണുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല സ്ലിപ്പറി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സ്ലോ ആയിട്ടാണ് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഒരു വശം മുഴുവനും വലിയ ഫീൽഡുകളാണ് നമ്മൾ ഈ കോണൊക്കെ കൃഷി ചെയ്യുന്ന തരം പാടങ്ങളാണ് ഒരു സൈഡിൽ പിന്നെ കുറച്ച് ഏരിയ ഭയങ്കര ഹില്ലി ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഏരിയയിലോട്ട് വരുന്നത് നമ്മൾ സാധാരണ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഫാമിൽ നിന്നാണ് പൊതുവേ വാങ്ങാറുള്ളത് പക്ഷേ അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് അത് തന്നെയുമല്ല പിന്നെ അവിടെ ചെന്നപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫ്രേഷഫറിൻ്റെ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പൈൻട്രീബാണിലേക്ക് വരികയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നു അവർക്ക് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം 11:45-12 ആയി അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് എന്നാൽ ഇനി കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഏതായാലും നമുക്കൊരു 2:30-3 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങണമല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇരുട്ടായി പോകും വരുമ്പോഴത്തേക്കും അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരുടെ ആ കയറി വരുന്നിടത്ത് തന്നെ അവർക്കൊരു സ്റ്റോറുണ്ട് അപ്പോൾ ഇത് ക്രിസ്മസ് ഓർണമെൻറ്റ്സും ക്രിസ്മസിൻ്റെ എല്ലാത്തരം സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണ് അപ്പം അതുകൂടാതെ ഇവർ ഈ ആമിഷ് ആളുകൾ ഉണ്ടാക്കുന്ന മുറി നമ്മുടെ ഫർണിച്ചറല്ലേ ഫർണിച്ചറൊക്കെ വിൽക്കുന്ന കടയും കൂടിയുണ്ട് അപ്പോൾ ഇത് കയറി വരുമ്പോൾ തന്നെയുള്ള ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണിത് അത് ഓരോ കളറിനനുസരിച്ചാണ് റെഡ് വൈറ്റ് യെല്ലോ അങ്ങനെ ഓരോ കളർ കോർഡിനേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഏരിയ ആണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ലൊക്കേഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മേലിലേക്ക് പോയി അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടോ ഫർണിച്ചറൊക്കെ ഉണ്ട് അവിടെ ടേബിള് ഡൈനിങ് ടേബിള് ചെയേഴ്സ് സോഫ ബെഡ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട് അപ്പോൾ ചില മുറികളിൽ വൈറ്റ് ആയിരുന്നു എല്ലാം വൈറ്റ് ക്രിസ്മസ് ട്രീ ആണ് കണ്ടോ പിന്നെ അതുപോലെ ഓർണമെൻറ്റ്സ് പലത് വെച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടി അപ്പോൾ ബെഡൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് എല്ലാ മുറിയിലും ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് അപ്പോൾ ഈ ആദ്യം കാണിക്കുന്നത് ഒരു ഫാം ഒരു സാധാരണ ഒരു കൺട്രി സ്റ്റൈൽ ഹോം എന്നുള്ള ആ ഒരു തീമാണ് ആദ്യത്തെ റൂമിൽ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്
നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് വാങ്ങാം, ഡെക്കറേഷൻസും എന്ത് വേണമെങ്കിലും വാങ്ങാം. ഒത്തിരി നല്ല ചോയ്സസും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാം കണ്ടു, പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ അത് മിക്കവാറും എല്ലാം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കും കണ്ടോ, ഈ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ലെതർ സോഫകളുണ്ട്, ലെതർ ചെയർസ് ഉണ്ട്, ഒരു ക്ലോക്കുണ്ട്, അങ്ങനെ ഒത്തിരി. പക്ഷേ എനിക്ക് അവരുടെ ആ തീം ഡെക്കറേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചിലത് ഓരോരുത്തർ ഓരോ കളർ അനുസരിച്ചാണ് കണ്ടോ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഇട്ട് വരുമ്പോഴത്തേക്കും ഗ്രീൻ ട്രീയിൽ റെഡ് തീമിലേക്ക് മാറി അപ്പോഴത്തേക്കും നമ്മൾ. ഓക്കെ, ഇത് ക്യാൻഡിൽസ് ആണ്. അതൊരു നമ്മളീ പാലൊക്കെ വാങ്ങുന്ന ബോട്ടിൽ ഉള്ളതിനകത്ത് വെച്ചിരുന്ന. പിന്നെ കണ്ടു ബെഡ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് വേറൊരു ബെഡും ഉണ്ടായിരുന്നു, അത് വരുന്നുണ്ട് അടുത്ത റൂമിൽ. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ സോഫ ഒക്കെ സ്നോമാനൊക്കെ വെച്ച് നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ചെയറ്, ഇത് വുഡ് ഓർണമെൻറ്റ്സ് ആണ്, മരം കൊണ്ടുള്ള ഓർണമെൻറ്റ്സ് ഉണ്ട്, പ്ലേറ്റ്സ് ഉണ്ട്. നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഫുൾ വുഡ് ആയിട്ടുള്ള, അവർ കൈകൊണ്ട് കാർവ് ചെയ്തെടുക്കുന്നതാണ് ഈ ഫർണിച്ചർ എല്ലാം തന്നെ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ബെഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ അത്ര എക്സ്പെൻസീവ് അല്ലായിരുന്നു, കുഴപ്പമില്ല. നല്ലൊരു റീസണബിൾ പ്രൈസായിരുന്നു, അത്രയും നല്ലൊരു ഇതിന്. ഈ റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും എല്ലാം വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത് അവർ. അപ്പോൾ ഇതിൻ്റെ മേളത്തെ നിലയിലായതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് ട്രീകളെല്ലാം നിൽക്കുന്ന ഫാം നമുക്ക് കാണാം. ദൂരെ കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിട്ടുള്ളൊരു ലേക്ക് കാണാം. അങ്ങനെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് മേളിന്ന്. ഇനിയിപ്പോൾ നമ്മൾ താഴത്ത് ഇറങ്ങി മരം നോക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഇത് ഈ സ്നോ വീഴുന്നത് കൊണ്ട് ഒത്തിരി വെളുത്ത കളർ വെളിയിലായതുകൊണ്ടാണ് ഈ ലൈറ്റ് ഭയങ്കരമായിട്ട് നമുക്കൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. എൻ്റെ മോളാണ്, അവളും കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അത് കണ്ടോ, ഈ റൂമിൽ എല്ലാം വെളുത്ത കളറാണ്, വൈറ്റ് കളറിലാണ് ക്രിസ്മസ് ട്രീ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രേ സോഫ. ഒത്തിരി ആളുകളൊക്കെ വന്ന് അവിടെ ഫർണിച്ചർ നോക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് ഫുഡ് കഴിക്കാൻ വരുന്നവരുണ്ട്. അങ്ങനെ നല്ലൊരു ഒത്തിരി നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും അതെല്ലാം ഗ്രീൻ കളറിലേക്ക് മാറുകയാണ്. ഗോൾഡൻ ഗ്രീൻ തീമിലാണ് ഈ ഏരിയ മുഴുവനും. അപ്പം ഞങ്ങൾ അവിടുന്ന് ഞങ്ങളുടെ മറ്റേ ട്രീയുടെ മേളിൽ വെക്കാനായിട്ട് ഒരു എന്താ പറയുന്നത്, ഫ്രഷ് ട്രീയുടെ അല്ല, ആർട്ടിഫിഷ്യൽ ട്രീയുടെ മേളിൽ ടോപ്പറൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒരെണ്ണം കേടായിപ്പോയായിരുന്നു, ലൈറ്റ് കത്തുന്നില്ലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ നമ്മളൊരു ഗോൾഡൻ സ്റ്റാർ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചു. ഇപ്പം ഈ റൂമിലേക്ക് മാറിയപ്പോഴത്തേക്കും ഗോൾഡൻ ആൻഡ് ഗ്രീൻ കളറിലേക്ക് മാറി. ഡെക്കറേഷൻസ് എല്ലാം വേറൊരു കളറിലായി. അപ്പം നല്ല ഭംഗിയാണ് ഓരോ, ഞാൻ പറഞ്ഞില്ലേ, ഓരോ റൂമിൽ വരുമ്പോഴും ഓരോ കളറാണ്. അതുപോലെ ഒരു ബ്ലൂ ആൻഡ് സിൽവറും ഉണ്ടായിരുന്നു ആക്ച്വലി. ഇതും ഒരു ബെഡ്റൂമിൻ്റെ ഒരു സെറ്റപ്പാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേ ഭയങ്കരമായിട്ട് തെന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. ഒരു സ്ത്രീ ഞങ്ങളുടെ മുന്നേ പോയ ഒരാൾ അവിടെ തെന്നി വീണു. അപ്പോൾ പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇച്ചിരി ഒരു ഡിലേ വന്നു. അപ്പോൾ ആ ഞങ്ങളുടെ മുന്നേ പോയ ആളിനോട് ചോദിച്ചു എവിടെ വിട്ടാം, നമ്മൾ ക്രിസ്മസ് ട്രീ എടുക്കാനായിട്ട് പോകേണ്ടി. അപ്പം അങ്ങനെ ക്രിസ്മസ് ട്രീ എടുക്കാനായിട്ട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പുറകിലുള്ള ബാണിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ അറിയാമല്ലോ എന്ത് മേണ്ടി സ്നോ വീണിട്ടുണ്ട്. അപ്പം ജെറുഷ ബൂട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പം തെന്നുന്നുണ്ടായിരുന്നു ഒത്തിരി. അപ്പം വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ പോയത്. അപ്പം ശരിക്കും ഇപ്പം നമ്മൾ സ്നോ അധികം വീഴാത്തൊരു ദിവസമാണ് നമ്മളിപ്പോൾ ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇവിടുന്ന് നമ്മൾ താഴോട്ട് നോക്കുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ അല്ല നമ്മളിപ്പോൾ കയറി വരുന്ന വഴിയാണിത്. അപ്പം നമ്മളിവിടുന്ന് ഇപ്പോൾ താഴോട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴി നമ്മൾ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി നമുക്ക് ഇഷ്ടമുള്ള മരം ചൂസ് ചെയ്ത് നമുക്ക് തന്നെ വെട്ടി അവർ വണ്ടിക്കകത്ത് കയറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും, എന്നിട്ട് നമുക്കത് കൊണ്ടുപോകാം. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും സ്നോയ്ക്കകത്ത് അവർക്ക് അതുപോലെ അവരുടെ സോയൊക്കെ നമുക്ക് വേണമെങ്കിൽ റെൻ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് അതിനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു ഇന്ന്. ഒന്നാമത് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളായിരുന്നു, അത് തന്നെയുമല്ല
പിന്നെ ഇത്രയും സ്നോയിൽ ഒന്നാമത് ഭയങ്കര തണുപ്പുമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ബാണിനകത്തേക്ക് വന്നു. അപ്പോൾ അവിടെ കുറേ പ്രീ കട്ട് ട്രീസ് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ ചാരി വെച്ചിട്ടുണ്ട് കുറേ എണ്ണം. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കണ്ടോ, ഓരോ പാത്രത്തിനകത്ത് അതിങ്ങനെ കുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ട്രിം ചെയ്ത് അവർ ക്ലീൻ ചെയ്ത് തരും. അപ്പം നമുക്ക് ആ നമ്മൾ ആ ട്രീകളുടെ കാത്തെല്ലാം നോക്കിയിട്ട് നമുക്കിഷ്ടമുള്ളൊരു ട്രീ നമ്മൾ ചൂസ് ചെയ്യണം ഉണ്ടായത്. അയാൾ ട്രീയെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ജെറുഷയ്ക്ക് ഇഷ്ടപ്പെട്ട ട്രീ ആണ് നമ്മൾ പിക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിവശം കുറേ ഇങ്ങനെ ഫ്രില്ല് പോലെ ഒത്തിരി ഇലകളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിച്ച് ട്രിം ചെയ്യിപ്പിച്ച് എടുക്കുകയും ചെയ്തു നമ്മൾ. പിന്നെ അവർ ഷെയ്ക്ക് ചെയ്ത് അതിങ്ങനെ കംപ്ലീറ്റ് നെറ്റിട്ട് കെട്ടി റെഡിയാക്കി നമുക്ക് വണ്ടിക്കകത്ത് ആക്കി തരും. അപ്പൊ ഞങ്ങൾ ആ ട്രീ ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അയാള് പറഞ്ഞ ട്രീയുടെ അടയാളം പറഞ്ഞിട്ട് ഞങ്ങൾ ഓഫീസിൽ പോയി പൈസ കൊടുത്തു. പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അയാളത് വെട്ടി അതെല്ലാം ട്രിം ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് തന്നു. പിന്നിപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു മെഷീനകത്ത് വെച്ചത് ഇങ്ങനെ കുലുക്കുമ്പോഴത്തേക്കോ അതിൽ എന്തെങ്കിലും പ്രാണികളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ബെയിൽ ചെയ്യുന്ന ഒരു ഒരു മെഷീനകത്തോട് അത് ആക്കി അത് നെറ്റിട്ടെല്ലാം കെട്ടി നമുക്ക് തരും. ഇത് കണ്ടോ, ഇതിപ്പം ഇതിനകത്തോട്ട് ഇടുമ്പോഴത്തേനും അത് നന്നായിട്ട് അങ്ങ് ഒതുങ്ങി കംപ്ലീറ്റ് നെറ്റിനകത്ത് കെട്ടി റെഡിയായിട്ട് തരും. എന്നിട്ട് പിന്നെ അതങ്ങനെ നമുക്ക് വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഇതാണ് ശരിക്കുള്ള ഫാം എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറകിൽ ഒരു കംപ്ലീറ്റ്ലി ഫ്രോസൺ ഇട്ടൊരു ലേക്കൊക്കെ ഉണ്ട്. അവർക്ക് ഒരുപാട് ട്രീകളുണ്ട്. ഈ മരങ്ങളും ചെറുതും വലുതുമായ ഒരുപാട് മരങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ആ മരങ്ങളൊക്കെ കാണുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് സോയൊക്കെ റെൻ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ട്രീ ഇവിടുന്ന് വേണമെങ്കിൽ വെട്ടിക്കൊണ്ട് പോകാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ ചെയ്തില്ല. കണ്ടോ ആ ലേക്ക് കണ്ടോ, പുറകിലെ നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ഒരു വിൻ്റർ വണ്ടർലാൻഡിൻ്റെ ഒരു ഫീലിംഗ് ആയിരുന്നു അന്ന് പോയപ്പം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളിങ്ങനെ പോരുകയാണ് ഉണ്ടായത്. അതെ, ഞങ്ങൾ രണ്ടുപേരുമുണ്ട്. നല്ല തണുപ്പാണ്. അപ്പോൾ ഇത് ചാർലി ബ്രൗൺ ക്രിസ്മസ് ട്രീ പോലൊരു ചെറിയ ട്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോഴത്തേനും ഏകദേശം 3 മണി കഴിഞ്ഞു. പിന്നെ ഒരു 1.5 മണിക്കൂർ തിരിച്ച് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇതേ നമ്മൾ രണ്ടുപേരും വണ്ടി കയറി തിരിച്ച് വീട്ടിലോട്ട്. ജെറുഷയാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ ഇതേ ട്രീ നമ്മുടെ വണ്ടിക്കകത്ത് പുറത്ത് വെച്ച് അകത്ത് വെച്ച് അയാൾ റെഡിയാക്കി തന്നിട്ടുണ്ട് ഇതിനെ എത്തിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ പൈൻ ട്രീ ബാണിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾ തിരിച്ച് പോന്നപ്പോഴത്തേക്കും സ്നോ വീഴുന്നതൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റോഡ്സൊക്കെ കുറച്ചും കൂടി ക്ലീൻ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി പറ്റി. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസ് ട്രീ ഒന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ഫ്രേഷർ ഫർ എന്ന് പറയുന്ന ക്രിസ്മസ് ട്രീ ആണ്. പൈൻ ട്രീയുടെ ഇനത്തിൽ പെടുന്നതാണ്. പക്ഷേ നല്ല വാസനയാണ് വീട്ടിനകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാനിത് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മേളിൽ നമ്മളൊരു സ്റ്റാർ വെച്ചിട്ടുണ്ട്, കണ്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നമ്മളിങ്ങനെ ഈ ബെറീസിൻ്റെ ഒരു ട്രീ സ്റ്റിക്ക് എന്ന് പറയും, അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഗ്രീനിൻ്റെ ഇടയ്ക്ക് കുറച്ച് കളറ് നമുക്ക് തരും. അപ്പോൾ ഇതിലകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾക്കൊരു സാന്റ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ആ സാന്റ കളക്ഷനുള്ള ഓർണമെൻറ്റ്സിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ എൻ്റെ മോൻ സ്കൂളിൽ വെച്ച് ഉണ്ടാക്കിയത്, എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടിയ ഓർണമെൻറ്റ്, എൻ്റെ ബോസാണ് ആദ്യമായിട്ട് തരുന്നത്, പിന്നെ അതുപോലെ എൻ്റെ മോൾ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയ അതും ഇതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. മറ്റേത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ട്രീ ആയിരുന്നല്ലോ നമ്മൾ കാണിച്ചത്. ഇത് പൈൻ കോൺസ് ആണ്. ഇത് നമ്മൾ ട്രീ സ്പ്ലാഷ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതാ ഇതിൽ ബെറീസ് വെച്ചിട്ടുണ്ട്. ഇതേ
ഇത് നമുക്ക് ഇഷ്ടമുള്ളൊരു സാൻറ്റാണ്. സാൻറ്റസ് ആണ് മെയിൻലി ഇതിനകത്ത് കൂടുതലും പല ഇതിലുള്ള ഓർണമെൻറ്റ്സ്. ഇത് ഒരു 2001 നമ്മളിത് വാങ്ങിക്കുന്നത്, ഈ ഈ സാൻറ്റാഡ് ഓർണമെൻറ്റ്. അത് ഇത്രയും നാൾ നമ്മൾ വളരെ സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ഈ ഓർണമെൻറ്റ്സുമായിട്ട് നമ്മൾ. പിന്നെ ഈ ഓർണമെൻ്റ് എന്ന് പറയുന്നത്, ഞാൻ അമേരിക്കയിൽ വന്നിട്ട് ആദ്യമായിട്ട് ജോലി ചെയ്ത അവിടെ എൻ്റെ ബോസ്സായിരുന്ന മേരിയലൻ തന്നതാണിത്. ഇത് 2002 2002 ക്രിസ്മസിനായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതെൻ്റെ ഫസ്റ്റ് ജോബിൽ എനിക്ക് കിട്ടിയ ഒരു ക്രിസ്മസ് ഓർണമെൻ്റ് ആണ്. ഇതൊരു ഗ്ലാസ് ബ്ലോ ചെയ്തിട്ടുണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ ഓർഡർ കൊടുത്ത് വാങ്ങി തന്നെയാണ് നമുക്ക്. അതാണ് ആ ഓർണമെൻറ്റ്. പിന്നെ ഇത് എൻ്റെ മോളുടെ ഏറ്റവും ഫേവറേറ്റ് ഓർണമെൻ്റ് ആണ്. ഇതൊരു സ്നോമാൻ ആണ്. പിന്നെ ഈ ഓർണമെൻ്റ് ജോഷുവ ഫസ്റ്റ് കിൻഡർ ഗാർഡനിൽ പോയ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഓർണമെൻ്റാണ്. അപ്പോൾ ആ ഓർണമെൻ്റ് നമ്മളിതിലിട്ടിട്ടുണ്ട്. ജെറുഷയുടെ ഫേവറേറ്റ് ഓർണമെൻ്റ് ആ സ്നോമാൻ ആണ്, ഞാൻ കാണിച്ചല്ലോ നേരത്തെ. പിന്നെ ഇത് അവൾ ഉണ്ടാക്കിയതാണ്, ജെറുഷ ഉണ്ടാക്കിയ ഒരു സാൻറ്റാണ്. അപ്പോൾ ഇത് എന്താ പറയുക, നൂലില്ലേ, നൂല് വെച്ചിട്ട് കെട്ടി അതിങ്ങനെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണിത്. അതും നമ്മളെല്ലാ വർഷവും ഇടുന്നതാണ്. ഇത് വേറൊരു രീതിയിലുള്ള സ്റ്റാൻഡാണ്. ഇത് ഡ്രമ്മർ ബോയ്. സ്നോമാൻ ആണ്. ഇതൊരു ക്യാൻഡി ഉണ്ടോ, ഇങ്ങനെ മിഠായി പോലെ പൊതിഞ്ഞ ഒരു ബെല്ലാണ് നടുക്കെ. എൻ്റെ ഫേവറേറ്റ് ഓർണമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഹാർട്ടാണ്, കണ്ടോ, സിൽവർ ഹാർട്ട്. പിന്നെ പൈൻ കോൺസ്, ഇത് നമ്മുടെ യാർഡിൽ നിന്ന് തന്നെ എടുത്ത പൈൻ കോൺസ് ആണ് കേട്ടോ. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് നേരത്തെ ഡെക്കറേഷൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വേറൊരു സാൻഡാണ്. ഇതാണ് ജോഷുവയുടെ ഫേവറേറ്റ് ഓർണമെൻറ്റ്, സ്നോമാൻ ഡ്രമ്മുമായിട്ട് നിൽക്കുന്ന ഒരു ഓർണമെൻറ്റ്. അപ്പം നമ്മൾ എല്ലാ വർഷവും കുറേശ്ശെ ഈ ഹോൾമാർക്കിൻ്റെ ഒക്കെ അതുപോലെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ സ്നോമാൻ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്. എന്താ പറയുക, പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് കുട്ടികൾ ഉണ്ടാക്കിയതാണത്. പിന്നെ ഇതും നമ്മൾ ഉണ്ടാക്കിയതാണ്, ഈ സാൻറ്റയുടെ ഫേസും. പിന്നെ എനിക്ക് റിബണിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ ഗോൾഡൻ ബെൽസ് ആണ് ഞാൻ റാപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് രണ്ടെണ്ണേ ഉള്ളൂ അത്, അതുകൊണ്ട് ഒരു വേറെ നടുക്ക് കൊടുത്തിരിക്കുന്നത് ബീഡ്സാണ്. അപ്പം മുകളിലും താഴെയും എന്താ പറയുന്നത് ബെൽസും, താഴെ മിഡിലില് ട്രീയുടെ നടുവിലെ ഭാഗത്ത് നമ്മൾ ബീഡ്സുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ട്രീയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ട്രീ ഇങ്ങനെയാണ് ഡൈനിങ് റൂമിലിരിക്കുന്നത്, കണ്ടോ. ഇത് ഈ ഭാഗത്തു നിന്നുള്ള ലുക്കാണ്. ഏറ്റവും അടിയിൽ ട്രീ സ്കേർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രീയെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഹോൾഡറിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വാടിപ്പോവും.